നമസ്കാരം എല്ലാവർക്കും. സച്ചുസ് ടേസ്റ്റി വേളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ കുറേ വെജിറ്റേറിയൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം കുറേ നാളുകൊണ്ട് പറയുന്നു ഒരു വെജിറ്റബിൾ കറി ഇടാനായിട്ട്. അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ഇത്. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം ഞാൻ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടേക്കുന്നത്, കാരണം അതിൻ്റെ നിറം മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ട് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ മുളക് ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട്. വലിയ മുളകാണ്, ചെറുതാണെങ്കിൽ എട്ടെണ്ണം വേണ്ടി വരും. ഇത് ഞാൻ ആറെണ്ണം എടുത്തു. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് ഇഞ്ചിയുണ്ട്, പിന്നെ ഒരു നാല് മഷ്റൂം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒരു കുക്കറിലേക്കിടാം. എടുത്തു വെച്ച ഈ വെജിറ്റബിൾസൊക്കെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇഞ്ചി അരിഞ്ഞത്, നീളത്തിലാണ് അരിഞ്ഞത്, ഇതും ഇട്ട് കൊടുക്കാം. ഇനി ഈ മുളക്, നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ വേറെ ഒന്നും പൊടികളൊന്നും ഇടുന്നില്ല. നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പും. ഇനി കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു സ്റ്റീം മതി. ഒരു സ്റ്റീമാവുമ്പോൾ ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത്. അടുത്തതായി ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടേണ്ടതാണ്. പക്ഷേ അത് കുക്കറിൽ വെച്ച് സ്റ്റീം വരുത്തേണ്ട ആവശ്യമില്ല, അത് ഒത്തിരി വെന്തു പോകും. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ മാറി നമുക്കെടുക്കാം. ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്കത് ഡ്രെയിൻ ചെയ്ത് മാറ്റി എടുക്കാം. നമ്മുടെ സ്റ്റൂ കുക്കായിട്ടുണ്ട്, ഒരു സ്റ്റീം വന്നു. അടുത്തതായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പാല്, നല്ല ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പത്ത് പീസ് കാഷ്നട്ട്, ഇത് ഒന്ന് അരച്ചെടുക്കണം. ഇതും അരച്ചെടുത്തിട്ട് നമുക്ക് വരാം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക്, ഞാൻ ബട്ടർ ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, വേറെ വെളിച്ചെണ്ണയോ അങ്ങനെയൊന്നുമില്ല. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പട്ട, നാല് ഏലക്ക, അഞ്ച് ഗ്രാമ്പു, പകുതി തക്കോലം, ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നാല് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ ചൂടുവെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടറിൽ കിടന്ന് ഇതൊന്ന് കുക്കായാൽ മാത്രം മതി, ഒന്ന് ചെറുതായിട്ടൊന്ന്. അപ്പോഴത്തേക്ക് മറ്റുള്ള വെജിറ്റബിൾസ് ഞങ്ങൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരുപാട് കുക്കായിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ്, ഇതൊരു രണ്ടര കപ്പ് പാല് വരും. ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക്, ഞാൻ കാഷ്യൂ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ കാഷ്യൂവിൻ്റെ പേസ്റ്റ്, കാഷ്നട്ട് പത്തെണ്ണമാണ് ഞാൻ എടുത്തത്, അതിൻ്റെ പേസ്റ്റാണ്, അതും കൂടി ഇതിൽ ചേർക്കാം. അപ്പോൾ ഇതിനൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്നട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനിയാണ് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് മറ്റോ കട്ട് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഓഫ് ചെയ്യാം. അപ്പം ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പീസസൊക്കെ എടുത്ത് നമ്മൾ പ്ലേറ്റിൽ വയ്ക്കുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും. ഈ റൗണ്ട് ഷേപ്പിൽ ടൊമാറ്റോ അരിഞ്ഞ് അതിൽ വയ്ക്കുമ്പം അത് കാണാനും ഒരു ഭംഗിയാണ്. ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കട്ടെ. കുറച്ചുകൂടെ ഉപ്പ് വേണം, എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണം. നിങ്ങളെല്ലാവരും ഉപ്പ് നോക്കിയിട്ട് അവരവരുടെ ആവശ്യം എത്രയാണ് അതനുസരിച്ച് ഇടാവൂ. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. നല്ല ഓറഞ്ച്, ഗ്രീൻ, അങ്ങനെ രണ്ട് മൂന്ന് കളറിൽ നല്ല ഭംഗിയായിട്ട് നല്ല വെള്ള കളറിൽ ഇങ്ങനെ ഒരു കുറുമ നിങ്ങൾ വെച്ച് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇനി
ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ അതൊന്ന് തിളവരട്ടെ. ആ ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ട് വെന്താൽ മതി, വെന്ത് ഉടഞ്ഞു പോകരുത്. ടൊമാറ്റോ ഇടുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു 5 മിനിറ്റാണ് ഇത് വേവിച്ചത്. അതിനുശേഷം ടൊമാറ്റോ ഇട്ടു. ഒരു 1.5-2 മിനിറ്റോളമായി. അടുത്ത ടൊമാറ്റോ ഇട്ടിട്ട് ഇനി നമുക്ക് മല്ലിയില ഇട്ടു നമുക്ക് ഇറക്കാം. തീർന്നു. വളരെ സിമ്പിളായിട്ട്, വേറെ ഒരു പൊടിയും ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വെജിറ്റബിൾ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.